നമസ്കാരം. നമ്മുടെ കേരളത്തിനെ ഒട്ടാകെ ഞെട്ടിപ്പിച്ച ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ ചൂരൽമല ഇന്നലെയായിരുന്നു മുഖ്യമന്ത്രി സന്ദർശിച്ചത്. പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു നാടാകെ ഇല്ലാതായ നടുക്കം അവിടെയുള്ളവരിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുമുണ്ട്. എന്നാൽ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കേരളം എന്ന നാടിന്റെ ഉന്നതമായ മാനുഷിക ബോധ്യത്തിന്റെ ദൃഷ്ടാന്തമാണ് പ്രകടമാക്കിയെന്നുള്ളതാണ് മുഖ്യമന്ത്രി വിലയിരുത്തുന്നത്. കളക്ടറേറ്റിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പങ്കുവച്ചത്. പ്രതിപക്ഷ ഉപനേതാവ്, സ്ഥലം MLA, ജനപ്രതിനിധികൾ, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗം രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി വിലയിരുത്തുകയും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഉരുൾപൊട്ടൽ രക്ഷാദൌത്യത്തിന്റെയും പുനരധിവാസത്തിന്റെയും തുടർ പ്രവർത്തനങ്ങൾക്ക് 4 മന്ത്രിസഭ ഉപസമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ കാലവർഷക്കെടുതിയുടെ ഭാഗമായി ആരംഭിച്ച 91 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9,328 പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 578 കുടുംബങ്ങളിലെ 2,328 പേരെയാണ് ഇപ്പോൾ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള ആവശ്യം വരുന്ന വസ്തുക്കൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കുന്നുമുണ്ട്. റേഷൻ കടകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യതയും സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ ഒരു വിനാശകരമായ ഉരുൾപൊട്ടലിൽ LDF സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും കുടുംബങ്ങളുടെ പുനരധിവാസത്തിനുമായി പരമാവധി കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വെളിവാകുന്ന ഒരു കാര്യം. കേരളത്തിലെ CPM ബഹുജന സംഘടനകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്ന കാഴ്ചയും നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ദുരിതത്തിന്റെ ഈ വേളയിൽ കേരളത്തിലെ ദുരിതബാധിതരായ കുടുംബങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വയനാട് ദുരിതാശ്വാസത്തിനായി ഡൽഹിയിലെ CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിൽ പ്രത്യേക ദുരിതാശ്വാസ നിധിക്ക് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. ഈ നിധിയിലേക്ക് ഉദാരമായി തന്നെ സംഭാവനകളും ലഭിച്ചു തുടങ്ങി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്ത് ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ സന്ദർശിക്കരുതെന്നും അഭിപ്രായം പറയരുതെന്നും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോടും ശാസ്ത്രജ്ഞരോടും സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആവശ്യപ്പെടണമെന്ന് നിർദ്ദേശം നൽകിയതായ വാർത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ പ്രചാരണം നടത്തിയത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉടനെ പിൻവലിക്കണമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട്.